നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൽവയുടെ മധുരവും ബിരിയാണിയുടെ സ്വാദും നാവിൽ വന്ന് നിറയും. പഴംപൊരിയാണെങ്കിലും പത്തിരിയാണെങ്കിലും കോഴിക്കോടൻ വിഭവങ്ങളുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. വെക്കുമ്പോഴും വിളമ്പി തരുമ്പോഴും സ്നേഹത്തിന്റെ മേമ്പൊടി ചേർത്തതുകൊണ്ടാവാം കോഴിക്കോടൻ വിഭവങ്ങൾ ഇത്രയ്ക്കും ഹൃദ്യമായത്. ഇതുപോലെ ഓരോ നാട്ടിലും കാണും അവരുടേതായ വിഭവങ്ങളും രുചിക്കൂട്ടുകളും. വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ ഒരു പുത്തനധ്യായത്തിലേക്ക്. ഹലോ, നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് പിങ്ക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ ഈ ചേച്ചീനെ അങ്ങനെ പിങ്കിലൊന്നും അധികം കണ്ടിട്ടില്ല. പിങ്ക് അറ്റയർസിലൊന്നും അങ്ങനെ ലൈറ്റ് ഈ ബേബി ഗേളി ഷെയ്ഡ്സിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്തായാലും പ്രേക്ഷകർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണും ഈ സാരിയിലൊക്കെ നല്ല ഭംഗിയായിട്ട്. എന്തായാലും ഡ്രസ്സ് ഇട്ട ആൾ നന്നായി ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡിലും ഒരിക്കലും ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്തിട്ടില്ല. അത് നല്ല ഫെയിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അടിപൊളി ഡിഷസ് ആണ് നമുക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാക്കിയത്. അപ്പം എന്താണ് എന്താന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കര ചിക്കൻ ബീഫ് അങ്ങനെ ഈ പറയുന്ന പോലെ കുറേ ഇങ്ങനെ രുചി ഭയങ്കര രുചിയായിരിക്കും നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണ് കഴിക്കാറ്. പക്ഷേ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും നമ്മുടെ ആരോഗ്യാവസ്ഥയും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടി കഴിക്കണം. അപ്പം അങ്ങനൊരു ഞാൻ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഇന്ന് നമ്മളൊരു ഒരു ഫ്രൂട്ടാണ്, ഒരു വെറൈറ്റി കറിയാണ്, റോ പപ്പായ കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഗ്രീൻ പപ്പായ? യെസ്. ഓക്കെ, ഞാൻ പപ്പായ ധാരാളം കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് പപ്പായ എൻ്റെ ഫേവറേറ്റ് ആണ്. ആൻഡ് ഗ്രീൻ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്കധികം മീൻസ് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പഴുത്ത സാധനങ്ങൾ കുറച്ച് മധുരം അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഈ പഴുക്കാത്ത അല്ലെങ്കിൽ ഈ പച്ചയായ മാങ്ങ അല്ലെങ്കിൽ പപ്പായ അതൊന്നും ആൾക്കാർ അധികം പ്രിഫർ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ ഗ്രീൻ പപ്പായയിൽ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ റോ പപ്പായ കറിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ റോ പപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, മഞ്ഞൾ, കടുക്, പുളി, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം ഉണ്ട്, വറ്റൽമുളക്. ഓക്കെ, ഏതായാലും അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഈ കപ്പങ്ങയെ നന്നായിട്ട് അങ്ങ് വേവിക്കണം. പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ, കുറേ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ പാനിൽ തന്നെ കുക്ക് ചെയ്യാം. ഓക്കെ, കപ്പങ്ങ അതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇനി നമുക്ക് പിന്നെ എന്തൊക്കെ ചേർക്കണം എന്നറിയാമോ? ഉപ്പും മഞ്ഞളും. ഉപ്പ്, മഞ്ഞള്, പിന്നെ മല്ലിപ്പൊടി, കൊടംപുളി. അതാണ് നമ്മളൊരു സ്പെഷ്യൽ ചേരുവ ഇന്ന് ചേർക്കാൻ പോകുന്നത്. കൊടംപുളിയൊക്കെ ഇട്ട് ആണ് വെക്കാൻ പോകുന്നത്. മഞ്ഞള്, മഞ്ഞൾപ്പൊടി ഇടാം. ഒരു പിഞ്ചിന് എത്ര മതി? മതി മതി, കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി നേരത്തെ ഇട്ട അതേ അളവിൽ തന്നെ, കാൽ പോലും നമ്മൾ എടുക്കുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പ് നമുക്ക് അത്യാവശ്യം റോ പപ്പായ അല്ലേ? അതെ. ഇനി അതുപോലെ ഫ്രഷ് ക്രീം ഒക്കെ ചേർക്കുന്നുണ്ട്, അപ്പൊ അഡ്ജസ്റ്റ് ആയി പൊക്കോളും. കുറച്ച് കൂടുതൽ ഇട്ടോ. പിന്നെ കൊടംപുളി. കൊളംപുളി നമ്മള് ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് അല്ലേ? ഒന്ന് മതി. ഓർണ കൂടി ഇട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് പിന്നെ മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു അരപ്പ് റെഡിയാക്കണം. തേങ്ങ ചെറുക്കിയത്, പിന്നെ കുറച്ച് ജീരകം. കുറച്ച് ജീരകം ഒരു അര. ആ, അത്രയും മതി. ചുമന്നുള്ളി ഒരു ഒരു ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രേ. ഇനി പച്ചമുളക്. പച്ചമുളക് നമുക്ക് കുറച്ച് കൂടുതലിടാം, കാരണം നമ്മൾ ക്രീം ചേർക്കുന്നുണ്ട്, തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പം മൊത്തം ഒരു മധുരക്കറി ആവരുത്, നമുക്ക് നല്ല എരിവുള്ള ഒരു കറി ആയിരിക്കണം. അതുകൊണ്ട് പച്ചമുളക് അത്യാവശ്യം ഇടാം. അപ്പം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന പച്ചമുളക്. ആയിക്കോട്ടെ, എൻ്റെ കൈ ചെറുതായത് കാരണം കുറച്ച് രണ്ടെണ്ണം കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പം നമ്മൾ തേങ്ങ, ജീരകം, ചുമന്നുള്ളി, പച്ചമുളക്, ഉപ്പ് ഇത്രയാണ് ചേർത്തത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം.
അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു ചട്നി പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പങ്ങ ഇനി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ആയൊന്ന് നോക്കാം, കുറച്ചും കൂടി ആവണം, സമയമെടുക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ കപ്പങ്ങ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഈ ഫോക്ക് വെച്ച് കുത്തി നോക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പങ്ങ് ചേർക്കാം. അരപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും വന്നിട്ടുണ്ടല്ലേ. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു റോ പപ്പായയുടെ കുറച്ച് നല്ല ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അത് ഒന്ന്, ഇതിൽ നല്ല ഇതിൻ്റെ ഒരു ഫൈബർ ഉണ്ട്. ആ ഫൈബർ ആണെങ്കിൽ ഫൈബറിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ, അത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഡൈജഷന് അങ്ങനെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. റോ പപ്പായ ക്യാൻസർ രോഗങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തന്നെ ടോക്സിൻസ് ഉണ്ട്. ആ ടോക്സിൻസ് എല്ലാം ഈ ഒരു ഗ്രീൻ പപ്പായ റിമൂവ് ചെയ്തിട്ട് ക്യാൻസർ രോഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് രക്ഷിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലസ്സി പറഞ്ഞു തന്ന ഇൻഫർമേഷൻ വളരെ വലുതാണ്. നമ്മുടെ ഫുഡ് ഡയറ്റിൽ ഇനി തൊട്ട് റോ പപ്പായയും കൂടി, പ്രത്യേകിച്ച് ഇപ്പോൾ എവിടെ നോക്കിയാലും ക്യാൻസർ ക്യാൻസർ എന്ന് കേൾക്കാനുള്ളൂ. അപ്പം എന്തുകൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ ഈ റോ പപ്പായ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ഈ കപ്പ ചിലപ്പോൾ വെക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ ശരിക്കും നമ്മൾ കപ്പ ഇങ്ങനെ വീട്ടിൽ ഇതുപോലത്തെ ഒരു അരപ്പിലാണ് റെഡിയാക്കാറ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അങ്ങ് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും പിന്നെ കറിവേപ്പിൻ്റെയും കൂടെയും ഇട്ടിട്ട് താളിച്ച് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്യാം, ഇത് അങ്ങോട്ടേക്ക് മാറ്റാം അല്ലേ. നമ്മളെ നാടൻ കറികളൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കാനൊക്കെ അല്ലേ. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്നത് തേങ്ങയാണ്, തേങ്ങയുടെ അരപ്പ്. അതിൽ നമ്മൾ ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട ഗുണങ്ങളും കറിയുടെ ആ ഒരു രുചി എല്ലാം ഓൾമോസ്റ്റ് കിട്ടിക്കഴിയും. പിന്നെ ലാസ്റ്റിൽ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുക. പ്ലസ് ഈ എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കടുക് പൊട്ടി തുടങ്ങും. ആ എണ്ണ നല്ല ചൂടുണ്ട്, പൊട്ടി തുടങ്ങി. അപ്പൊ നമുക്ക് കറിവേപ്പില ഇടാം, കുറച്ച് വറ്റൽമുളക്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്, ഇതങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പൊ നമുക്കിനി പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് അമുലിന്റെ ഫ്രഷ് ക്രീം കുറച്ച് നമുക്ക് ചേർക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു റീക്യാപ്പ് ഉണ്ടോ നോക്കിയാലോ, എന്നിട്ട് ബൗളിലേക്ക് സെർവ് ചെയ്യാം അല്ലേ. തീർച്ചയായും നമ്മൾ ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ എല്ലാം ആയി കഴിഞ്ഞു. നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുക്കുക, അതിൽ നമ്മൾ റോ പപ്പായ ഒന്ന് വേവിക്കണം. വേവിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം റോ പപ്പായ പാനിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാലകളെല്ലാം യൂസ് ചെയ്യുക. മഞ്ഞപ്പൊടി, നമ്മൾ കുറച്ച് ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് കുടമ്പുളിയും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മസാലസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് മൂടി വെക്കുക ഒന്ന് വേവുന്നുണ്ട് വരെ. നമ്മളൊരു ജാർ എടുക്കുക, അതിൽ നമ്മൾ ഇനി പേസ്റ്റാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അരപ്പിന് വേണ്ടി നമ്മൾ അരമുറി തേങ്ങ, കുറച്ച് പച്ചമുളക്, ചെറിയുള്ളി, ജീരകം, പിന്നെ ലേശം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ആ പേസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നല്ല ലിക്വിഡ് ഫോമിലാക്കിയെടുക്കുക, ഒരു ചട്നി പരുവത്തിലാക്കിയെടുക്കുക. ഒന്ന് വെന്ത് ഏകദേശം 90% ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വറ്റൽമുളക്, കടുക്, ഇതൊന്ന് കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ട് വാട്ടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ മുകളിൽ കൂടുതൽ കുറച്ചൊരു എൻറിച്ചിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം, അമൂലിനെ നല്ല ഫ്രഷ് ക്രീം ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുക. ഹോട്ടായിട്ട് സെർവ് ചെയ്യുക, ടേസ്റ്റി. അങ്ങനെ റോ പപ്പായ കറി റെഡി ആയിട്ടുണ്ട്. ബ്ലസ്സിയും ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകണം. എന്ത് സിമ്പിളായിട്ട് പറഞ്ഞല്ലേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ചേച്ചിക്കും കൂടി കഴിച്ചാലേ തൃപ്തി വരത്തുള്ളൂ. അതുകൊണ്ടാണ് നന്നായി വെന്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ എല്ലാ ഫ്ലേവേഴ്സും ബാലൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു റോപ്പപ്പായയുടെ ആ ഒരു ഫ്ലേവർ, നമ്മുടെ കയ്പ്പിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നേരത്തെ വെള്ളത്തിലിട്ട് മഞ്ഞളൊക്കെ ഇട്ട് നന്നായി കുക്ക് ചെയ്യുക. പുളി, എരിവ്, ഉപ്പ് എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ശരിക്കൊരു നാടൻ കറി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ചോറിൻ്റെ കൂടെ. ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കുന്നുണ്ട്, കാരണം നമ്മൾ ഇത്രയും കൂടെ പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പുളി ലേശം ഇഷ്ടമല്ലാത്തവർ പുളി കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ അതുമല്ല, പ്രഷർ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വേണമെങ്കിലും ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും ഈ ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒത്തിരി പ്രയോജനപ്പെടും. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇന്ന് ഇനി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയാണ്. ആദ്യം തന്നെ ഈ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കിയുള്ള നമ്മുടെ എല്ലാ ചേരുവകളും ഇപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അപ്പൊ ഇന്ന് ഇനി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയാണ്. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, കാരണം സാധനം ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചിക്കൻ വെച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും. പക്കോടയ്ക്ക് വേണ്ട ചിക്കൻ എന്തായാലും ബോൺലെസ് ആണ്. പക്കോട വെജിറ്റബിൾ ആയിട്ടാണ് ഞാൻ കൂടുതൽ കഴിച്ചിരിക്കുന്നത്. സ്റ്റഫൊക്കെ ചെയ്ത് മീൻസ് ആലു ഒക്കെ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ സ്റ്റഫ് ചെയ്ത് മല്ലിയില ഒക്കെ ഇട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഒരു തവണ ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അത് പറയാൻ വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു അത് ആക്ച്വലി പൈനാപ്പിൾ പക്കോട ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയത്. സാധാരണ പൈനാപ്പിൾ ഒന്നും വെച്ച് ആരും പക്കോടാസ് ഒന്നും റെഡി ആക്കാറില്ല. അപ്പം നമ്മളൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ വീട്ടമ്മമാരും ഓൾമോസ്റ്റ് നമ്മുടെ ടേസ്റ്റ് ടൈം കട്ടക്കിരുന്ന് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ റെഡിയാക്കി നോക്കി, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കണ്ടവരൊക്കെ നേരിട്ട് കണ്ടവരൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പോൾ പക്കോടയ്ക്ക് എനിക്ക് കുറച്ച് കോംപ്ലിമെൻ്റ് ഒക്കെ വാങ്ങിച്ചു തന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഇതിനും കോംപ്ലിമെൻ്റ് വാങ്ങിച്ചു തരണമെന്നാണ് ചേച്ചി കുഴപ്പമില്ല. നമുക്ക് ഇതും എന്തായാലും അടിച്ച് പൊളിച്ച് തകർത്ത് ചെയ്യാം. എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, കാരണം ചിക്കൻ്റെ സംഭവമാണ്. തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെടുകയില്ല ചിക്കനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചേരുവകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ റെഡിയാക്കി ബോൺലെസ് ചിക്കൻ ഇവിടെ ഒന്ന് മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫ്രഷ് ആക്കി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടെ നമ്മൾ മസാലാസ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന മസാലാസ് എല്ലാം ഒന്ന് ആദ്യം പരിചയപ്പെടാം. നമുക്ക് മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, അയമോദകം, പിന്നെ ജീരകം ക്രഷ് ചെയ്ത്. ഈ അയമോദകം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഡിഷിന് തരുന്നത്. അപ്പം നമ്മൾ അത് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അയമോദകം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിന് വളരെ നല്ലതാണ്. അപ്പം ഇതൊക്കെ തിളപ്പിച്ചിട്ട് വെള്ളം ശരിക്കും ഈ അയമോദകം ഇങ്ങനെ കഴിച്ച് ആ സെക്കൻഡിനുള്ള നമുക്ക് ഇങ്ങനെ വായുകൂടി ഗ്യാസ് വരും. അത്ര ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അയമോദകം വെച്ച് നമ്മൾ സാധാരണ ഡിഷിലൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് നമ്മൾ ഈ ചിക്കൻ്റെ ഡിഷിൽ ഇടാം. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും അറിയത്തില്ല, പക്ഷെ അതിൻ്റെ ഗുണം എന്തായാലും നമുക്കത് കിട്ടുകയും ചെയ്യും. ജീരകം പിന്നെ ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലി പൊടിച്ചതുമാണ്, പിന്നെ ഉപ്പ്. ഇത്രയാണ് നമ്മൾ മസാലാസിൽ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ക്രഷ് ചെയ്തിട്ടില്ല, നല്ല ക്രഷ് ചെയ്യും. നമ്മൾ നല്ല അരച്ചെടുക്കും. നമ്മുടെ ചിക്കൻ വളരെ തിൻ ആയതുകൊണ്ട് നമുക്ക് അരച്ചാണ് പിടിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളി ക്രഷ് ചെയ്യാൻ പോകുന്നുള്ളു. അത് നമ്മൾ വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമൺ നമ്മൾ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കടലമാവ്, പച്ചമുളക്, കറിവേപ്പില. ചിക്കൻ പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെളുത്തുള്ളി നമ്മൾ എത്രയാണ്? ഒരു കാൽ നമ്മൾ ഒരു ഒരു സ്പൂൺ ഫുൾ എടുത്തോ. ഫുൾ എടുക്കാം അല്ലേ? എടുത്തോ. പച്ചമുളക് എരിവനുസരിച്ച് നമുക്ക് ഒരു ഫുൾ സ്പൂൺ എടുക്കാം അല്ലേ? ആ എടുത്തു. ഇതിപ്പോൾ കുറച്ചുകൂടെ വലിയ പിന്നെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ അരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് പിടിക്കുമ്പോൾ കിട്ടും. ഇത് വളരെ തിന്നായിട്ട് നമ്മൾ അരിഞ്ഞതുകൊണ്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം അല്ലേ?
നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇങ്ങ് എടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ഇനി നമ്മൾ എന്തായാലും കടലമാവിൽ കോട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഉപ്പ് ബാലൻസ്ഡായി പൊക്കോളും. പിന്നെ നമുക്ക് ഈ അരപ്പ് ചേർക്കണം, നാരങ്ങ നീര് ചേർക്കണം. ബാക്കിയെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് തന്നെ പകുതി ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലമാവും ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളം, പിന്നെ അതിൻ്റെ മാവ് റെഡിയാക്കുന്ന അങ്ങനെയാണ്. ബാക്കിയുള്ള നമ്മുടെ എല്ലാ ചേരുവകളും ഇപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കും. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കണം. കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ പച്ചമുളക് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് പിഞ്ച്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അയമോദകം, പിന്നെ ജീരകം പൊടിച്ചത്, പിന്നെ നമുക്ക് മല്ലിപ്പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്ക് ചേർക്കണം. ഞാൻ ജസ്റ്റ് കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കുന്നത് വളരെ നല്ലതാണ്, നല്ലതാണ്, എല്ലാം അങ്ങ് പിടിക്കത്തുള്ളൂ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവെടുക്കും, അല്ലെങ്കിൽ വെള്ളം ചേർക്കും, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് മുക്കിയെടുക്കാൻ ഭാഗത്ത് ആ ഒരു പാകത്തിന് നമ്മൾ മാവ് റെഡിയാക്കാം. കടലമാവെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നല്ല ചൂടായതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം പക്കോഡാസ്, ചിക്കൻ പക്കോഡാസ് റെഡിയാക്കാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ മാവിൽ ചിക്കൻ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോഡാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. സോ നമ്മളുടെ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നീ ചേച്ചി എനിക്ക് വേണ്ടി റെഡി ആക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു റീക്യാപ്പ് പറഞ്ഞു നോക്കാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ ഗാർലിക്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു ചെറിയൊരു പേസ്റ്റ് ആക്കി, പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മളിത് മാരിനേഷന് യൂസ് ചെയ്യാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അയമോദകം, ജീരകം ക്രഷ് ചെയ്തത്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ മാരിനേഷൻ പ്രോസസ് ഒന്നുകൂടി ആക്സലറേറ്റ് ചെയ്യാനായിട്ട് നാരങ്ങയുടെ ചെറിയൊരു നീര് ചെറിയൊരു സ്പൂണിൽ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മളൊരു വലിയ ബൗളിൽ കുറച്ച് കടലമാവ്, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊരു തിക്ക് ബാറ്റർ ആക്കുക. ആ ബാറ്ററിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് അതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഹോട്ടായിട്ട് സെർവ് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ ചിക്കൻ പക്കോഡാസ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തിരക്ക് വിളിച്ച കാരണം ഇവിടെ ഒന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ റെഡി ആയത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തണുത്ത് പോകുന്നതിന് മുന്നേ അല്ലേ. ഓക്കെ, നല്ല ക്രിസ്പിയാണ് ചിക്കൻ. വന്നിട്ടുണ്ടോ? ക്രിസ്പിയാണ് ചിക്കൻ. വേവ് മാത്രമല്ല, നമ്മൾ മാരിനേഷൻ കുറേ ടൈം വെച്ചു, ഒരു 20 മിനിറ്റ്സ് മാക്സിമം നമ്മൾ മാരിനേഷൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകാരണം ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ചായയുടെ ഒക്കെ കൂടെ വീട്ടിലെ ചിക്കൻ പക്കോട ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് അല്ലേ. മാക്സിമം തിന്നായിട്ട് അരിയ, അപ്പം പെട്ടെന്ന് വെന്തും കിട്ടും അല്ലേ. അപ്പം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. നമ്മൾ വീണ്ടും ടേസ്റ്റ് ടൈമിലൂടെ കണ്ടുമുട്ടുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഡിയർ ടേസ്റ്റ് ടൈം, ടേസ്റ്റ് ടൈമിൻ്റെ എപ്പിസോഡ്സ് മുടങ്ങാതെ കാണുന്ന ഒരാളാണ് ഞാൻ. ടേസ്റ്റ് ടൈമിലെ എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്തിട്ടുമുണ്ട്. ഇനിയും വ്യത്യസ്തമായ റെസിപ്പികൾ പ്രതീക്ഷിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ. മഞ്ജുള, കൊല്ലം. മഞ്ജുളയ്ക്ക് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകളയക്കുക.
ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. റെസിപ്പി താരം ജൂലി തിരുവനന്തപുരം. റെസിപ്പി ക്യാപ്സിക്കം ചമ്മന്തി. ചേരുവകൾ ക്യാപ്സിക്കം ഒരെണ്ണം, പച്ചമുളക് ഒരെണ്ണം, തക്കാളി ഒരെണ്ണം, വെളുത്തുള്ളി രണ്ടല്ലി, ഇഞ്ചി ഒരു കഷ്ണം, കറിവേപ്പില, മല്ലിയില, എണ്ണ എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ചേരുവകളെല്ലാം അരിഞ്ഞ് ഒരു പാനിൽ എണ്ണയൊഴിച്ച് നല്ലതുപോലെ വഴറ്റുക. ആറിയ ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. റെസിപ്പി അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അയക്കുന്നതിൻ്റെ പേരും ഫോട്ടോയും അഡ്രസ്സും മറക്കാതെ എഴുതുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH 47, ബൈബാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 68205. ഓരോ നാടിനും അവരുടേതായ ഭക്ഷണ രീതികളും രുചിക്കൂട്ടുകളുമുണ്ട്. വിഭവങ്ങൾ ഏതായാലും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വിളമ്പിക്കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.